അഞ്ചൽ ഇടമുളക്കൽ പഞ്ചായത്തിലെ 12ാം വാർഡ് കൊടിഞ്ഞലിൽ സുജാ ഭവനിൽ സജിയുടെ വീട്ടുമുറ്റത്ത് കിണറ്റിലാണ് കഴിഞ്ഞ രാത്രി 11 മണിക്ക് ശേഷം വിഷം വിതറിയെന്ന് സജിയും കുടുംബവും പറയുന്നത്. വേഴാഴ്ച രാവിലെ കിണറ്റിന്റെ അടുത്തെത്തിയപ്പോഴാണ് കിണറ്റിലും പരിസരത്തും എന്തോ ദ്രാവകം കിടക്കുന്നതായി സജിയും കുടുംബവും കണ്ടത്. തുടർന്ന് ചടയമംഗലം പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി. സ്ഥലത്തെത്തിയ ചടയമംഗലം പോലീസ് വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു. നാട്ടിലും അയൽവാസികളുമായി തനിക്ക് വിരോധമോ മറ്റു വഴക്കോ ഇല്ലെന്നും ഇത്തരത്തിലുള്ള ക്രൂരത തന്റെ കുടുംബത്തോട് കാണിച്ചതാരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് സജിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ഇന്നലെ രാത്രി 11 മണി വരെ ഞാൻ ബാത്റൂമിൽ കയറി ഇറങ്ങുന്നിടം വരെ ഈ കിണറ്റിന്റെ അവിടെ ഇങ്ങനെ ഒരു വിഷാംശമായിട്ടൊന്നും കണ്ടില്ല. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് കിണറ്റിന്റെ തൊടിയിലും കിണറ്റിന്റെ സൈഡിലുമായിട്ട് ഒരു വെള്ള ഒരു മരുന്ന് എന്താണെന്ന് അറിയത്തില്ല. കിണറ്റിൻ്റെ അകത്ത് ചെറുതായിട്ട് കിണറ്റിൻ്റെ തൊടിയിലും അതിന് പുറത്തുമായിട്ടെല്ലാം കാണപ്പെട്ടു. അപ്പോൾ എന്തോ ആരോ ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തില്ല. ഞാൻ ആരുമായിട്ടും ഒരു വിഷയമുള്ള ആളല്ല. ഞങ്ങൾ ആരുമായിട്ടും ഒരു പ്രശ്നത്തിനും പോകുന്ന ആളല്ല. അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെ സംഭവിച്ചു ആര് കൊണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഈ കിണറ്റിൻ്റെ പുറത്തല്ല ഇങ്ങനെ ഒരു സൈസ് മരുന്ന് വെള്ള മരുന്ന് കാണുകയുണ്ടായി. അതോടൊപ്പം ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും മെമ്പർ സ്ഥലത്ത് പഞ്ചായത്തിൽ അറിയിച്ചു. പഞ്ചായത്തിൽ നിന്ന് ആരും വന്നില്ല. പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചു. മെമ്പർ വന്നു. മെമ്പറും ഞങ്ങൾ 2-3 പേര് കൂടി ചടയങ്ങനെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്ന് എസ് ഐ സർക്കിളിനെ കണ്ടു. സർക്കിൾ എസ് ഐയെ വിളിച്ചു. എസ് ഐ അവിടെ ഇല്ലായിരുന്നു. എസ് ഐയെ വിളിച്ചു. എസ് ഐ വന്നു. ഇവിടുന്ന് കിണറ്റിനകത്ത് വെള്ളം കോരി 2 കുപ്പി വെള്ളവും പിന്നെ ഈ കിടന്ന ഈ പുറത്ത് കിടന്ന ഈ വെള്ള കെമിക്കൽ അത് പിന്നെ കോരിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തുണിയെടുത്ത് ഒപ്പി അതൊരു കവറിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ വിവരം അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിവരം അറിയിക്കാമെന്ന് എസ് ഐ പറയും. കിണറ്റിൽ വിഷം വിതറി തങ്ങളുടെ കുടിവെള്ളം കുടിച്ചവർക്ക് ദൈവം മാപ്പ് നൽകണമെന്നുമാണ് സജിയുടെ വൃദ്ധ മാതാവ് പറഞ്ഞത്. ഈ ഞങ്ങൾക്ക് വേറെ വെള്ളത്തിനൊരു വഴിയില്ല. ഞങ്ങൾ ഈ പാറക്കെട്ടി ഈ കുന്നിന്റെ മണ്ട ഈ കിണറ്റിയിലെ വെള്ളം ഞങ്ങൾ കോരി കുടിക്കുന്നത്. അത് ഇങ്ങനെ ചെയ്തതാരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഞങ്ങൾക്ക് ഇനി വെള്ളത്തിന് യാതൊരു വഴിയില്ല. പൈപ്പിലെ ജപ്പാൻ വെള്ളമേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാരാന്ന് ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെ. മൊയ്തു അച്ചൻ, ഭാരത് ഭൂഷൺ.